ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അഞ്ജൂസ് ഗാന്ധനിലെ അഞ്ജു ചേച്ചിയുടെ കയ്യിൽ നിന്ന് 250 രൂപയുടെ കോംബോയുടെ റോസ് വാങ്ങി. അതിൻ്റെ അൺബോക്സിങ് വീഡിയോയും അത് നടന്ന രീതിയും കാണിച്ചുകൊണ്ടുള്ള വീഡിയോയാ. സ്കിപ്പ് ചെയ്യാതെ കൂട്ടുകാരൊക്കെ കാണണം. ഇതാണ് നമുക്ക് കിട്ടിയ റോസ്. അഞ്ച് കോംബോയാണ്. 5 റോസ 250 രൂപ. അത്യാവശ്യം നല്ലതായിട്ട് തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഇതിനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി വെള്ളത്തിനകത്ത് ഒരു 10-25 മിനിറ്റ് ഇതൊന്ന് മുക്കി വെക്കണം. അതൊന്ന് ഫ്രഷായി ഇത് കളയരുത്. നമ്മുടെ ഈ കവറ് കളയാതെ ഈ കവറോടുകൂടി തന്നെ നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയുടെ വെള്ളത്തിനകത്ത് മുക്കി വെക്കുന്നത്. നമുക്കിനി മഞ്ഞൾപ്പൊടി കലക്കി വെള്ളത്തിനകത്തോട്ട് മുക്കി വെക്കാം. അങ്ങനെ നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ കലക്കി വെച്ചേക്കുന്ന വെള്ളത്തിലോട്ട് ഈ റോസ് കവറിനകത്തുനിന്ന് ഇളക്കാതെ അതോടുകൂടി തന്നെ നമുക്കിതിനകത്ത് വെക്കണം. ഒരു അരമണിക്കൂർ ഇരുന്നാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് നട്ടുകൊടുക്കാം. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചത് ഞാൻ നേരത്തെ അഞ്ജു ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ റോസയാണ് ഞാൻ കാണിച്ചത്. അത് നല്ലതുപോലെ പൂവൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഞാൻ ഏതൊക്കെ കളറിലെ റോസയാണ് വാങ്ങിയെന്ന് ഈ ഇതിനകത്ത് വീഡിയോയിൽ പിക്ക് കൊടുത്തേക്കാം. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചത് ഈ ഒരു റോസയാണ്. ഇത് അഞ്ജു ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ റോസയാണ്. ആദ്യം നല്ല യെല്ലോ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലൈറ്റ് യെല്ലോ, പിന്നെ അത് കഴിഞ്ഞ് അവസാനം നല്ല വൈറ്റ് ഫ്ലവറായിട്ടാണ് ഇത് വരുന്നത്. ഇതിൻ്റെ പേര് ഒന്നും എനിക്കറിയത്തില്ല ഈ റോസിൻ്റെ. ഇത് അഞ്ജു ചേച്ചിയുടെ കയ്യിൽ എപ്പോഴും കാണുന്ന ഒരു റോസാണ്, പീച്ച് റോസ്. ഇതും അഞ്ജു ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. ഇതും നല്ല ആരോഗ്യത്തോടുകൂടി മുട്ടൊക്കെ ഇട്ട് തന്നെ നിൽക്കുന്നു. ഇതും അഞ്ജൂസ് ഗാർഡനിൽ നിന്ന് വാങ്ങിയ റെഡ് പിനാക്കിയോ റോസാണ്. അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നു. എല്ലാം നല്ല ആരോഗ്യത്തോടുകൂടി നിൽക്കുന്നു. ഇതൊക്കെ ഞാൻ നേരത്തെ വാങ്ങിയതാ. ഇതെല്ലാം നല്ല ആരോഗ്യത്തോടുകൂടി നിൽക്കുന്നു. ഇത് അവിടെ നിന്ന് വാങ്ങിയ ഒരു ഓർക്കിഡ് റോസാണ്. എല്ലാം നല്ലതുപോലെ തന്നെ നിൽക്കുന്നു. ഞാൻ റീംസ് ഗാർഡനിൽ നിന്നും അഞ്ജു ചേച്ചിയുടെ കയ്യിൽ നിന്നും ആ റോസകൾ മൊത്തം വാങ്ങിയിട്ടുള്ളത്. എൻ്റെ റോസെല്ലാം നല്ല ആരോഗ്യത്തോടുകൂടി നല്ല പൂക്കളോടുകൂടിയും തന്നെ നിൽക്കുന്നത്. അന്നേരം പ്ലാന്റൊക്കെ വാങ്ങാൻ ആഗ്രഹമുള്ളവർ അഞ്ജു ചേച്ചിയുടെ വീഡിയോ എല്ലാവരും യൂട്യൂബിലൊക്കെ കാണുന്നതായിരിക്കുമല്ലോ. കൂട്ടുകാർക്കൊക്കെ റോസൊക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൂട്ടുകാർ അഞ്ജു ചേച്ചിയുടെ ഇന്നൊക്കെ വാങ്ങിയാൽ മതി. നല്ല ഹെൽത്തി പ്ലാന്റാണ്. മണ്ണ്, മണൽ, ചാണകപ്പൊടി ഇതാണ് ഞാൻ പോട്ടിംഗ് മിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ചാണകപ്പൊടി ഇല്ലാത്തൊരു കരിയില കമ്പോസ്റ്റ് ഉപയോഗിച്ചാലും മതി. അതും പെട്ടെന്ന് റോസ് നല്ലതുപോലെ തഴച്ച് വളരും. പ്ലാന്റൊക്കെ നല്ലതുപോലെ ഒന്ന് ഫ്രഷായിട്ട് നമുക്ക് പോട്ടി മിക്സിനകത്തോട്ട് നട്ടു കൊടുക്കാം. ചട്ടിക്കകത്തും ഗ്രോ ബാഗിനകത്തും നടാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. നമുക്ക് നടാം. ഇന്നലെ നമുക്ക് കൊറിയർ കിട്ടാൻ കുറച്ച് താമസിച്ച്, അതുകൊണ്ട് ഇന്നലെ നട്ടിട്ട് രാത്രിയിലായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ പ്ലാന്റൊക്കെ നട്ട് പിറ്റേന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നട്ട് അതൊക്കെ നല്ല ഉഷാറായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഞാൻ അതിനകത്ത് ഫ്ലവറൊക്കെ കട്ട് ചെയ്ത് കുറച്ച് ഇലയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് എല്ലാം നല്ല ആരോഗ്യത്തോടുകൂടി തന്നെ നിൽക്കുന്നു. ഇതുവരെ വാട്ടമൊന്നും സംഭവിച്ചിട്ടില്ല. ഇന്നത്തതൊരു ചെറിയ അൺബോക്സിങ് വീഡിയോയാണ്. കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അന്നേരം അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ. ഓക്കെ, ബൈ ബൈ.